സ്ത്രീകളും കുട്ടികളുമാണ് ഈ യുദ്ധത്തിലെ പ്രധാന ഇരകൾ. നിലവിലെ സാഹചര്യത്തിൽ കെട്ടിടങ്ങളുടെ ബേസ്മെന്റിലാണ് ഗർഭിണികൾ പ്രസവിക്കുന്നത്. ആരോഗ്യമേഖല പ്രവർത്തന സജ്ജമല്ലാത്തതിനാൽ മറ്റു രോഗങ്ങളും വർദ്ധിച്ചു വരികയാണ്. അതിർത്തിയിൽ മനുഷ്യക്കടത്ത് സംഘങ്ങൾ അഭയാർത്ഥികളായ സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഉക്രൈൻ അതിർത്തിയിൽ കഴിയുന്ന ഗർഭിണികളെയും കുട്ടികളെയും രക്ഷിക്കാനുള്ള ദൗത്യവുമായി സ്പെയിനിൽ നിന്നുള്ള പ്രോലൈഫ് സംഘടന ഗോഡ് മദർ ഓഫ് സ്പെയിൻ രംഗത്തെത്തിയിട്ടുണ്ട്. നിരവധി കുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടമായി. പ്രായമായവരോ വൈകല്യമുള്ളവരോ ഉള്ള കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോഴും നഗരത്തിൽ തുടരുന്നത്. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിലും കൂടുതൽ കുടുംബങ്ങളും പലായനം ചെയ്യുകയാണ്. നാലോ അതിലധികമോ കുട്ടികളുള്ള കുടുംബങ്ങളിലെ കുടുംബനാഥന്മാരെ മാത്രമേ സൈന്യം അതിർത്തി കടക്കാൻ അനുവദിക്കുന്നുള്ളൂ എന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഉക്രൈനിലെ മരിയുപോളിൽ മെറ്റേണിറ്റി ആശുപത്രി റഷ്യൻ ബോംബാക്രമണത്തിൽ തകർന്നു. ഈ ഭീകരത ഇനിയും കണ്ടില്ലെന്ന് ലോകം നടിക്കരുതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചു.